കൊല്ലം സുധി എന്ന് പറഞ്ഞ കലാകാരൻ നമ്മളെ വിട്ടുപോയിട്ട് ഇപ്പോ കുറച്ചധികം ദിവസങ്ങളായി. ഈ കൊല്ലം സുധിച്ചേട്ടന്റെ മരണത്തിന് ശേഷം ഒരുപാട് ചാനലുകളിൽ ഒരുപാട് വീഡിയോസ് സുധിച്ചേട്ടന്റെ ഫാമിലീൻ്റെത് ഞാൻ കാണാനിടയി. നോർമലി നമ്മുടെ ഇവിടെ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക കറന്റ് സിറ്റുവേഷനിൽ സോഷ്യൽ മീഡിയയിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ആ ദിവസവും അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഓക്കെ അവരുടെ ഒരു അന്ത്യകർമ്മങ്ങൾ കഴിയുന്നത് വരെയൊക്കെ കാണും. കൊല്ലം സുധിച്ചേട്ടൻ്റെ കേസിൽ ഒരുപാട് ചാനലുകളിൽ കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ഇന്നലെ വരെ ഫാമിലിയുടെ വീഡിയോസ് ഒക്കെ ആയിട്ട് പോസ്റ്റ് ആവുന്നുണ്ട്. ആ വീട്ടിൽ ആരൊക്കെ പോകുന്നു വരുന്നു എന്നുള്ളതിൻ്റെ ഒക്കെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് വീഡിയോ വഴി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആ വീട്ടുകാരൊരു നോ പറയുന്നില്ലെങ്കിൽ മീഡിയാസിന് അവിടെ പോകാം, ആ വീഡിയോസ് എടുക്കാം, അത് പബ്ലിഷ് ചെയ്യാം. അവർ പബ്ലിഷ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് വീഡിയോസ്. ഓക്കെ, അപ്പോൾ ആ വീഡിയോനൊക്കെ അടിയിൽ ആ വീഡിയോസിനൊന്നും കമൻറ്റ് ബോക്സ് ഓഫല്ല, പബ്ലിക് പോസ്റ്റാണ്, പബ്ലിക്കായിട്ട് ആളുകൾ കമൻ്റ് ഇടും. അപ്പം അങ്ങനെ വരുന്ന കണ്ടിന്യൂസ് വീഡിയോസിനടിയിൽ ഇപ്പം അടുത്ത് കുറച്ചധികം കമൻറ്റുകൾ വരാൻ തുടങ്ങി. ആദ്യം എന്താ പറയുക, ഈ സുധിച്ചേട്ടൻ മരിച്ചതിലുള്ള സങ്കടമാണ് ആളുകൾ, ആദരാഞ്ജലികളാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ കാണാനിടയായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ വേറൊരു ലെവലിലേക്ക് മാറുന്നുണ്ട്. അത് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായിട്ട് ഈ വീഡിയോസും ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ആളുകൾ കൂടുതലായിട്ട് ഇവരുടെ കേസ് ലൈക്ക് ലൈഫിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഞാൻ കുറച്ച് കമൻസ് ഇവിടെ വെക്കാം. അതിന് മുമ്പ് എന്താണ് പ്രശ്നം എന്നുള്ളത് ഇവിടെ ഞാൻ ഒരു വീഡിയോ അവരെന്നെ ചെയ്തിട്ടുണ്ട്. കൊല്ലം സുധിച്ചേട്ടൻ്റെ ഫാമിലി എൻ്റെ വൈഫും മകനും തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് കൊല്ലം സുധിച്ചേട്ടൻ്റെ മകൻ, ഓക്കെ, ആദ്യ ഭാര്യയിലെ മകൻ ഇപ്പോഴുള്ള വീഡിയോസിലൊന്നും കാണാനില്ല. ഇപ്പൊ കല്യാണം കഴിച്ച ആ കുട്ടിയും സുധിച്ചേട്ടൻ ഇപ്പോഴെ ചെറിയ കുട്ടിയും മാത്രമാണ് കാണാനുള്ളത്. വലിയ മകനെ നിങ്ങൾ ഒഴിവാക്കിയു, വലിയ മകനെ നിങ്ങൾ വീഡിയോയിൽ കാണിക്കാത്ത എന്താ, ഇപ്പൊ ആർക്കും ആ കുട്ടിയെ വേണ്ട, വലിയ മകനെ വേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു കമന്റ് ബോക്സ് ആണ് ഇപ്പൊ നമുക്ക് പേഴ്സണലി കാണാൻ പറ്റുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ നിരവധി ആളുകൾ അനാവശ്യ ചർച്ചകൾ നടക്കുന്നതിനും എവിടെ പോയി ബിച്ചുമോനെ കാണാറില്ലേ, ബിച്ചുമോൻ എന്താ പറ്റി ഇവിടെ ഇല്ല, അത്തരത്തിലൊക്കെ അനാവശ്യമായ ചർച്ചകളും ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പം നമ്മളിവിടെ നിന്ന് കാണുന്നത് എത്രത്തോളം സ്നേഹിച്ചാണ് കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുന്നതെന്ന് അപ്പൊ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? എന്നെ മോൻ അന്ന് അമ്മേനെ വിളിച്ചതാ, ഇന്നുവരെ അവൻ അങ്ങനെ വിളിക്കുന്നത്. എനിക്ക് അവൻ ഞാൻ കുടിച്ചാടനോട് എപ്പോഴും പറയായിരുന്നു, ഏട്ടൻ അറിയാത് എന്റെ രക്തപ്പം വിളിക്കുന്നതിനേക്കാൾ മുന്നേ എന്നെ അമ്മേനെ വിളിച്ച എന്റെ കിച്ചുകൂട്ടനാ. അവൻ കഴിഞ്ഞിട്ട് പോലും ഉള്ളു ഇവനെ എനിക്ക് എന്തോ 11-ാമത്തെ വയസ്സ് കിട്ടിയതാ. ഞാൻ പ്രസവിച്ച എന്റെ മോനാണ് ഇവൻ, ആദ്യത്തെ എന്റെ മോൻ. അങ്ങനെ ഞാൻ കാണുന്നതും ഞങ്ങൾ തമ്മിൽ അങ്ങനെയാണ്. പിന്നെ പറയുന്നവരെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, അവര് പറയട്ടെ, അതിനകത്തൊന്നും പ്രതികരിക്കുന്നില്ല. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അതായത് കിച്ചുട്ടനെ കാണുന്നില്ലല്ലോ, കിച്ചുട്ടനെ നിങ്ങൾ അവോയ്ഡ് ചെയ്തു എന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആണ് ഇനി ഇവരിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ഞാൻ കുറച്ച് കമന്റ്സ് ഇവിടെ വെക്കാം. എത്ര ആയാലും പെറ്റമ്മയോളം വരില്ല പോറ്റമ്മ, കിച്ചുമോൻ എവിടെ, അതിനെ കാണുന്നില്ല, എന്താ ഈ രേണുവിന് മാത്രമായല്ലോ സങ്കടം, ആ പാവം കിച്ചുമോന് ആരുണ്ട് പാവം. പ്രണാമം എഴുതിയതാണ്, പ്രമാണം എന്നായിട്ടുണ്ട്. കിച്ചുമോൻ എവിടെ എന്ന് ചോദിച്ചതിന് അടിയിൽ ഒരാൾ കമന്റിട്ടുള്ള, ഇയാൾ ആരാണ്, കിച്ചുവിനെ ഇവരുടെ വീട്ടുകാർ അടുപ്പിക്കില്ല, പാപം സുധിയുടെ പേരിൽ കിട്ടുന്ന പണം അവനാണ് നൽകേണ്ടത്, രേണുവിനെ എല്ലാവരും ഉണ്ട്, കിച്ചു അനാഥനായി, കൊല്ലത്തായിരുന്നു എങ്കിൽ അവന്റെ അച്ഛന്റെ ബന്ധുക്കൾ കൂട്ടുകാർ ഒക്കെ ഒപ്പമുണ്ടാവും എന്ന് വേറൊരാൾ കമന്റിട്ടിട്ടുണ്ട്. എല്ലാവരും കൂടി ആ മൂത്ത കുട്ടിയെ ഒന്ന് രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ, സത്യത്തിൽ രാഹുലാണ് അനാഥൻ, അമ്മയും പോയി അച്ഛനും പോയി, കിച്ചുക്കുട്ടൻ അവിടെ അവനെ വിഷമിപ്പിക്കല്ലേ അമ്മേ. അത് കിച്ചുക്കുട്ടൻ എവിടെയെന്നൊക്കെ ചോദിച്ചു ഒരുപാട് പേര്. ആ മൂത്ത മകന്റെ തോളിൽ തട്ടി അതിനെയും ഒന്ന് ആശ്വസിപ്പിക്ക്. അതായത് ഞാൻ പറഞ്ഞല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം സുധിച്ചേട്ടൻ്റെ വൈഫിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ വീട്ടിൽ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ആ വൈഫിനെയും ആ വീട്ടിൽ പോയ ആളുകളെയും ഫോക്കസ് ചെയ്തിട്ടുള്ള വീഡിയോസുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിക് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലായിട്ട് ഇപ്പം ഇങ്ങനത്തെ കമൻറ്റുകളായിരുന്നു, എവിടെ മൂത്ത മകൻ, എവിടെ കിച്ചു, എവിടെ സി. ഓൾറെഡി സുധിച്ചേട്ടൻ്റെ ലൈഫിലുണ്ടായ ആ ഒരു കാര്യം എല്ലാവർക്കും അറിയാം. കിച്ചു എന്ന് പറയുന്നത് വേറെ ആദ്യത്തെ ഭാര്യയിലെ കുട്ടിയാണെന്നറിയാം.
ആളുകൾ കൂടുതലായിട്ട് ഇവരുടെ ലൈഫിലേക്ക് കടന്നു ചെല്ലി ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഇനി കിച്ചു എന്താണ് പറയുന്നത് നോക്കട്ടോ. രണ്ടാമെന്ന പേര് മാത്രമേ ഉള്ളൂ, സ്വന്തം അമ്മ തന്നെ മുറ്റമ്മ തന്നെ. ഞങ്ങളിങ്ങനെ എത്ര നോക്കണം, എനിക്ക് അങ്ങനെ ഒരു സ്നേഹം കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു അതായത് അന്നോട്ട് അമ്മനെ കണ്ടപ്പോ തന്നെ ഒരിഷ്ടമായതും ഈ അമ്മ മതി എന്ന് ഞാൻ പറഞ്ഞത്. ഇതുവരെയിട്ട് അങ്ങനെ മാറിയിട്ടില്ല ഒരു സ്നേഹം. അമ്മയുടെ ഭാഗത്തു നിന്നാണേലും അങ്ങനെ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മാത്രമേ ഇവിടെ നിൽക്കുന്നത്. ഈ അമ്മയും ഇതപ്പനും അളിയനും അവരെയൊക്കെ അവരുടെ സ്നേഹം കാരണം ഇപ്പൊ തന്നെ നിൽക്കുന്നു. ആ കുട്ടിക്കും ഒരു പ്രശ്നമില്ല. ആ കുട്ടിയും എന്താ പറയാ, വളരെ ഹാപ്പിയാണ് ആ അമ്മയുടെ ഒപ്പം. രണ്ടാനമ്മയായിട്ടൊന്നുമല്ല ആ കുട്ടി, ആ അമ്മ സ്വന്തം മോനെ പോലെയാണ് കാണുന്നത്. അവൻ ആ അമ്മയെ സ്വന്തം അമ്മയായിട്ടാണ് കാണുന്നത്. വീഡിയോയിൽ നിങ്ങള് മൂത്ത മോനെ കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആ ഫാമിലി മൂത്ത മോനെ ഒഴിവാക്കി ഇപ്പുള്ള വൈഫ് എല്ലാം കൂടിയും ഡോണ്ട് സേ ലൈക്ക് ദാറ്റ്. ലൈക്ക് വീഡിയോ വീഡിയോ ഓബ്വിയസ്ലി ചാനലുകൾ പോയി എടുക്കുന്നു, നമ്മൾ കാണുന്നു. അപ്പൊ വീഡിയോനകത്ത് ഈ പയ്യനെ കാണാതെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ എങ്ങനെ ഊഹിച്ചുണ്ടാക്കും ഈ പയ്യനെ എല്ലാവരും ഒഴിവാക്കി വിട്ടു അവൻ അനാഥനാക്കി എന്നുള്ളത് നമുക്ക് തന്നെ പറയാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ എനിക്കറിയാൻ പാടില്ല. ഇതൊക്കെ എന്താ അറിയാം, ഞാൻ പറയുമ്പോൾ വീഡിയോ എടുക്കുന്ന ചാനലുകളല്ല, ഈ വീഡിയോയിൽ ഇവർ സംസാരിക്കുന്നതും വരുന്നതും ഒക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ്. ലൈക്ക് അല്ലെങ്കിൽ എന്താ പ്രശ്നം അറിയുമോ, നാളെ ഇവർക്കെതിരെ വിമർശനങ്ങൾ വരും. ഓ, സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം ഇവർ ഇന്റർവ്യൂസ് നിർത്തുന്നില്ലല്ലോ, കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. ഇന്നിപ്പോ കിച്ചു എന്ന് പറഞ്ഞ മൂത്ത മകൻ, ആദ്യ ഭാര്യയിലെ മകനെ ഇവർ കൺസിഡർ ചെയ്യാത്തൊരവസ്ഥ ഉണ്ടെന്ന് കമന്റ് ഇടുന്ന ഇവർ തന്നെ ഈ വീഡിയോസിന്റെ എണ്ണം കൂടുമ്പോ ഓക്കെ നാളെ വന്നിട്ട് പറയും എന്തിനാണ് ഈ ഭാര്യ ഇങ്ങനെ സുധിച്ചേട്ടൻ മരിച്ചിട്ട് ഇന്റർവ്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അതുപോലൊക്കെ ഫെയിം ആവാൻ വേണ്ടിയിട്ടുള്ള തിരിച്ചൊരു ചോദ്യവും ഇനി എക്സ്പെക്ട് ചെയ്യണം ഇവർ. അപ്പൊ അത് ആദ്യമേ വരാതിരിക്കാൻ നല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ, ബെറ്റർ ടു ലൈക്ക് കുറച്ച് സമയത്തിന് ഒരു ബ്രേക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഇഷ്ടമാണ് ലൈക്ക് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർവ്യൂ കൊടുക്കാൻ കൊടുക്കാതിരിക്കാം. കാരണം ഇതിപ്പോൾ കുറേ ആയപ്പോഴാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ, ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ സുധിച്ചേട്ടനെ കുറിച്ചിട്ട് അയ്യോ ഇപ്പോൾ ഭയങ്കര സങ്കടമുണ്ട് എന്ന് പറഞ്ഞ കമന്റുകളിൽ നിന്ന് ഇത്രത്തോളം ഒരു മാറ്റം കമന്റ് ബോക്സിന് വന്നിട്ടുണ്ടെങ്കിൽ നാളെ അങ്ങനത്തെ ഒരു കമന്റ്സും എക്സ്പെക്ട് ചെയ്യണം ഇവർ. നിങ്ങളൊന്നും അറിയുന്നില്ലെന്ന് പറയാം, പക്ഷെ എങ്കിലും കുടുംബത്തിലുള്ളവരൊക്കെ ഇതൊക്കെ അവർക്കൊക്കെ വിഷമം ഉണ്ടായിരിക്കുമല്ലോ. കാരണം ഇവിടെ നിന്ന് കാണുന്നവർക്ക് അറിയാം എങ്ങനെയാണ് നിങ്ങൾ കഴിയുന്നത്, എത്ര സ്നേഹത്തിലാണെന്നൊക്കെ. അപ്പോ ഇതൊക്കെ അറിയുമ്പോൾ വിഷമം തോന്നാറുണ്ടോ? തീർച്ചയായിട്ടും. പിന്നെ ഏട്ടൻ എന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, 10-ാം ക്ലാസ് മോൻ നല്ല മാർക്കോട് ചേച്ചപ്പ എന്നോട് പറഞ്ഞു, ബാവട്ടെ നിന്റെ മോനാണ്, നീ കണ്ടില്ല നിനക്ക് ഇവന്റെ ഓരോ വിജയവും ഇത്രയായത്, നിന്റെ അടുത്തോട്ട് അവൻ വന്നപ്പോ നിന്റെ ഇത്രയുള്ളത്, ഞങ്ങൾ രണ്ട് സെയിം പൊക്കമാണ്, ഇപ്പൊ നീ ഇത്രയും വലുതാക്കി ഞാൻ നിന്റെ കഴിവാണ്, നിന്റെ മോനെ നീയാണ് ഇത്രയും വലുതാക്കി നേട്ടൻ എപ്പോഴും പറയായിരുന്നു. ഇവരൊക്കെ ഭയങ്കര സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ആളുകളാണ്. ഓക്കെ, അവരുടെ ഇടയിൽ ഇത് രണ്ടാമത്തെ അമ്മയാണ് അല്ലെങ്കിൽ ആദ്യത്തെ ഭാര്യയിലെ മകനാ, ഒന്നും ഇല്ല അവരുടെ ഇടയിൽ. ഇനി കമന്റ് ഇടുന്നവർ ഇട്ടിട്ടിട്ട് ഇനി ഇതിന്റെ ഒരു എന്താ പറയാ, ഒരു ചിന്ത പോലും അവരുടെ മനസ്സിൽ വരാതിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇട്ട് കൂട്ടുന്നത് വായിച്ച് വായിച്ച് ചിലപ്പോൾ അവർക്ക് തന്നെ ഇങ്ങനത്തെ ഒരു ബാഡ് വൈബ് അടിക്കാൻ തുടങ്ങും. വേറെ മനുഷ്യന്റെ കേസാണ്. ഓക്കെ, സോ കമന്റ് ഇടുന്നവരും അത് റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷെ കമന്റ് ഇടുന്നവരോട് ഇടണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്കായിരിക്കും, കാരണം പബ്ലിക്കായിട്ട് വരുന്ന പോസ്റ്റാണ്, പബ്ലിക്കായിട്ട് അവർക്ക് അവരുടെ ഒപ്പീനിയൻ ഇട്ടിട്ട് പോകാൻ പറ്റും. ബട്ട് സ്റ്റിൽ ജസ്റ്റ് തിങ്ക്. ഓക്കെ, ആ വീഡിയോ മൊത്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇവര് തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണെന്നുള്ളത് ശരിക്കും നമുക്ക് മനസ്സിലാവും. മോനെന്താ പറയാറ്, ഇങ്ങനെയൊക്കെ കാണുമ്പോ വിഷമം തോന്നാറുണ്ടോ? ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഇത്തരത്തിലെ ആളുകൾ പറയാതിരിക്കട്ടെ എനിക്കൊരു അപേക്ഷയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പറയാനും വാക്കുകളില്ല, കണ്ണുനീരും എല്ലാം പറ്റിയ ഒരവസ്ഥയാണ് എനിക്ക്. എനിക്ക് ഞാൻ എന്നിട്ടും പിള്ളേരെ ഓർത്തിട്ടാണ് ഞാൻ കരയാതെ പിടിച്ചു നിൽക്കുന്നതും ധൈര്യത്തോടെ നിൽക്കുന്നത്. ഏട്ടൻ ഉണ്ട് ഇവിടെ, ദൈവം എനിക്കൊരു അപേക്ഷയുള്ളൂ, ഇങ്ങനെ പറയുന്നവരടുത്തൊക്കെ ഇനി ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളെ വേദനിപ്പിക്കരുത്. അത് ചേട്ടന്റെ ആത്മാവ് വിഷമിച്ചുകൊണ്ടിരിക്കുക, ശാന്തി കിട്ടത്തില്ല ഏട്ടൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു. എനിക്കത് രണ്ട് മക്കൾ ഒരുപോലാണ്, എന്റെ കിച്ചും എന്റെ റിപ്പനും. ആക്ച്വലി ഞാൻ എന്താ പറയുക, ഇതിനൊരു സൊല്യൂഷനേ ഉള്ളൂ. മാക്സിമം ഇനി അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങൾ ലൈക്ക് സോഷ്യൽ മീഡിയ എന്ന് ഒരു ഒരു ടൈമിൽ ലേശം ബ്രേക്ക് എടുക്കുക. ഇല്ലെങ്കിൽ എന്താ പറയുക, സൊസൈറ്റിയാണ്, പലരുടെയും ചിന്താഗതികൾ വേറെന്തെങ്കിലുമൊക്കെ ആയിരിക്കും, പലരുടെ വായൊന്നും മൂടി വയ്ക്കാനൊന്നും പറ്റൊന്നുമില്ല. സോ കണ്ടിന്യൂസ്ലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ സൈബർ അറ്റാക്ക് ആയിട്ട് വരും.
അപ്പൊ ബെറ്റർ എന്ന് പറയുന്നത് എന്താ? ഇപ്പൊ ആ മകന് മൂത്ത മകന് ഓബിയസ്ലി വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ലാത്ത ഒരാളാന്നുള്ളത് ആ കുട്ടിയും പറഞ്ഞിട്ടുണ്ട്, ഈ അമ്മയും പറയുന്നുണ്ട്. ഇനിയിപ്പോ അവർ അവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോട്ടെ, അല്ലാതെ അവരുടെ വീട്ടിൽ ആരൊക്കെ വന്നിട്ട് പോകുന്നു, അവരാരോടൊക്കെ സംസാരിക്കുന്നു, അവരെന്തൊക്കെ പറയുന്നു. ഇത് ഞാൻ സീരിയസ്ലി പറയും, ഈ അടുത്ത കാലത്ത് ഏതൊക്കെ സെലിബ്രിറ്റീസില് ഒരു ലൈക് മരണം സംഭവിച്ചിട്ടുണ്ടോ അവരുടെ വീട്ടിലൊന്നും ഈ ഒരു രീതിയിലുള്ള ഒരു ഇത് ഞാൻ കണ്ടിട്ടില്ല. കാരണം സീരിയസ്ലി, ബിക്കോസ് ഇതാ മരിച്ച ദിവസം മുതൽ അങ്ങോട്ട് ഇന്ന് വരെ എത്ര ദിവസമായി നിങ്ങൾ നോക്ക്, എവ്രി ഡേ ഓരോരോ ചാനലുകളായിട്ട് അവിടെ ഉണ്ട്. അപ്പൊ ഇവർ ആ ചാനലുകളോടൊന്നും നോ പറയുന്നില്ല, അത് അവരുടെ ഒരു മാന്യത. കാരണം അവര് വരുന്ന എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നു, വരുന്നവർ ആക്സെപ്റ്റ് ചെയ്യുന്നു. ചാനൽസ് ആണെന്നുണ്ടെങ്കിലും ഇത് പോയി എടുക്കുന്നത് കൊണ്ടാണ് നമുക്കൊക്കെ ഇത് കാണാനും പറ്റുന്നത്. അവരവരുടെ ജോലിയായിട്ട് അവരവരുടെ വഴിക്ക് ചെയ്യുന്നു. പക്ഷെ കമന്റ് ബോക്സിലുള്ളവരും കുറച്ച് മാന്യത കാണിക്കണം ഞാൻ പറയുമ്പോൾ. ഓക്കെ, നിങ്ങൾ ഒന്നിലെയും ഫുള്ള് വീഡിയോ ആണ്, അവരുടെ എല്ലാ വീഡിയോസും കാണും. വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തൊരു കുട്ടി ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നടന്നിട്ട് ആ വീട്ടിൽ ഒരാൾ വരുമ്പോൾ എല്ലാ വീഡിയോയിലും ഊടി പിടിച്ച് ആ കുട്ടിക്ക് വന്നിരിക്കാൻ പറ്റൂ. ഇതിപ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് പറഞ്ഞേ പറ്റൂ എന്നുള്ള അവസ്ഥയായി പോയി. ഇല്ലെങ്കിൽ അവൻ ബോക്സിൽ വന്നിട്ട് അവനെ ഒഴിവാക്കിയില്ല, അവനെ നോക്കുന്നില്ലല്ലോ, അവനെ അനാഥനാക്കിയില്ലെന്ന് പറയില്ലേ. ഞാനെ കാണുന്നില്ല കാണുന്നില്ല എന്നായിരുന്നു എല്ലാവരും പറയുന്നെന്നാണ് ഞാൻ കേട്ടത്. ഞാൻ കണ്ടില്ല, അവന് പനിയായിരുന്നു കിച്ചുവിന്, ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് മരുന്ന് മേടിച്ചു. അവൻ അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിൽ അവൻ അങ്ങനെ അമ്മ പോയി പറയാന്ന് അല്ലെ അമ്മ പറഞ്ഞു, അങ്ങനെ പറയത്തുള്ളവൻ ആരുടെ മുന്നിൽ അവൻ വരത്തില്ല ക്യാമറയ്ക്ക് മുന്നിൽ. അങ്ങനെ ഒരാളാണ് അവൻ. നേരത്തെ ഇപ്പോഴും നല്ല നേരത്തെ പിന്നിലേക്ക് സ്കിറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ പുള്ളി അങ്ങനെ ഒരു പുറകെ അച്ഛൻ്റെ പുറകെ നിൽക്കുന്ന ഒരിതായിരുന്നു ആള്. അതുകൊണ്ടായിരുന്നു, അല്ലാതെ വേറെ ഒരു വിഷയവും ഇല്ലായിരുന്നു അവന്. അവൻ അങ്ങോട്ട് എൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ കൂടെ തന്നെയാണ്. അതുപോലെ പിന്നെ എന്നോടും കിച്ചനോടും എപ്പോഴും സൂചിച്ചായിട്ടും പറയായിരുന്നു, മുൻകൂട്ടി കണ്ടിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ആവട്ടെ, ഞാൻ പോയാലും ഇവനെ ഇവനാണ് ഞാൻ, ഇവനിലുണ്ട് ഞാൻ എന്ന് എന്നോട് എപ്പോഴും പറയായിരുന്നു. പക്ഷെ ഇവൻ രാവിലെ എഴുന്നേറ്റിട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ അച്ഛൻ, ഞാൻ കരയുമ്പോൾ പറയാം അമ്മ ഞാൻ അച്ഛൻ, കിച്ചനോടും പറയും ഞാൻ അച്ഛൻ എന്ന്. അതെന്താ എന്നാന്നൊന്നും എനിക്കറിയത്തില്ല. ഏട്ടൻ വിട്ടിട്ട് പോയിട്ടില്ല, ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ആ മോനാച്ചൻ മോനാച്ചൻ എപ്പോഴും പറയുമായിരുന്നു. ഓക്കെ, സോ അവരൊരു വല്ലാത്ത ട്രോമയിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ മാക്സിമം നിങ്ങൾ വീഡിയോസ് കാണുന്നവർ കാണുക. അപ്പോൾ വീഡിയോ ഇവരൊക്കെ ഈ ചാനൽസ് പോയി എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ വീഡിയോ കാണുന്നത്. പിന്നെ അവരാ ഒരു വീഡിയോ എടുക്കുന്നതിന് നോ പറയാത്തിടത്തോളം കാലം ചാനൽസിന് വീഡിയോ എടുക്കാനുള്ള പെർമിഷനും ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഫാമിലി കയറിയിട്ട് ഓ എന്താ കിച്ചു ഇല്ലാത്ത, കിച്ചുവിനെ നിങ്ങൾ ഒഴിവാക്കി എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അതൊരു ഭയങ്കര രീതിയിലുള്ള ഹേർട്ട് ആവും. ഇവരാരും ഇതിന് കമന്റ് ബോക്സ് വായിക്കില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അവരുടെ വീഡിയോ വരുമ്പോൾ അവർ എടുത്തു വെച്ച് അതിന്റെ കമന്റ് ബോക്സ് ആണ് ഫസ്റ്റ് നോക്കുക. കാരണം അവർ ഓബിയസ്ലി എന്താണ് അതിൽ പറഞ്ഞെന്നുള്ളത്. ഇപ്പൊ ഞാനൊരു ഇന്റർവ്യൂ എടുക്കുമ്പോൾ എനിക്കറിയാൻ എന്തൊക്കെയാണ് ആ ഇന്റർവ്യൂ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ഇന്റെ വീഡിയോ ഒന്ന് കാണാനൊന്നും പോകുന്നില്ല. ഞാൻ നോക്കുന്നത് അതിന്റെ കമന്റ് ബോക്സ് ആയിരിക്കും. പിന്നെ കുറെ ഈ പറഞ്ഞ മാതിരി കൂട്ടുകാരും കുടുംബക്കാരും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, നമ്മളെ കുറിച്ച് എന്ത് നെഗറ്റീവ് കമന്റ് എവിടെ വരുന്നു നമ്മൾ പോലും അറിയാതെ ഏതെങ്കിലും ഒരു വീഡിയോന്റെ അടിയിൽ വന്നാൽ അതുവരെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തരുന്ന ടീമുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇത് കാണുമ്പോൾ അവർക്ക് എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ടാവും. സോ ബെറ്റർ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചൊരു ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ഓക്കെ ഒരു ബ്രേക്ക് എടുത്തിട്ട് സൂചിച്ചേട്ടന മെമ്മറീസ് പറഞ്ഞും സൂചിച്ചേട്ടനുള്ളപ്പോൾ ഓർമ്മകൾ ഷെയർ ചെയ്തിട്ടൊക്കെ പിന്നെയും വീഡിയോസ് ഒരുപാട് ചാനലുകൾ വന്ന് വരുന്നത് എടുക്കും, ഉറപ്പാണ്, ഓബിയസ്ലി. കാരണം അത്രത്തോളം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു സൂചിച്ചേട്ടൻ. സോ ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷനിൽ ഇപ്പം ആ കമന്റ് ബോക്സ് അങ്ങനെയാണെങ്കിൽ, ഇനിയും അങ്ങോട്ട് കുറേ വീഡിയോസ് ഇൻ്റർവ്യൂസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഈ കമന്റ് ബോക്സ് തിരിഞ്ഞിട്ട് സൂചിച്ചേട്ടൻ്റെ വൈഫിന് നേരെയും വരും, ഓ ഇവളിപ്പോൾ സുധി മരിച്ചൊരു ഫുൾ ടൈം ഇന്റർവ്യൂ എന്നുള്ള ചോദ്യവും നാളെ കമന്റ് ബോക്സിൽ ഇവർ എക്സ്പെക്ട് ചെയ്യേണ്ടി വരും. കാരണം കമന്റ് ബോക്സിനകത്ത് ഞാനുള്ള ആളുകൾ പലവിധമാണ്, പല പല ചിന്താഗതികളാണ്. അവരുടെ പബ്ലിക്കായിട്ടുള്ള പോസ്റ്റിൽ പബ്ലിക്കായിട്ട് ഓപ്പൺ ആക്കി വെച്ച കമന്റ് ബോക്സിൽ അവർ പബ്ലിക്കായിട്ട് എന്തും ഇടും. അങ്ങനെ മെന്റാലിറ്റി ഉള്ള ഒരുപാട് പേര് നമ്മുടെ സൊസൈറ്റിക്ക് അകത്തുണ്ട്. അവരെ റെസ്ട്രിക്ട് ചെയ്യാനോ അവരോട് ഇപ്പം നമുക്കിങ്ങനെ പറയാൻ പറ്റും, അപ്പം അവർക്ക് റിക്വസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കാണുന്ന ആർക്കും വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അവർ നിർത്തും തോന്നുന്നില്ല.